ഇന്ന് നാം വേൾഡ് ക്യാൻസർ ഡേ ആയി കൊണ്ടാടുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം ക്യാൻസറിനെ പിടിച്ചു കെട്ടുന്നതിൽ കഴിഞ്ഞൊരു ദശാബ്ദമായി തീവ്രമായി പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി അനേകം നൂതന ചികിത്സകൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. തൽഫലമായി ക്യാൻസറിനെ അതിജീവിച്ചവരുടെ സംഖ്യ ഇന്ന് ഗണ്യമായി ഉയർന്നിരിക്കുന്നു. എങ്കിലും ഈ മഹാവ്യാധി രോഗികളിലും ബന്ധുമിത്രാദികളിലും ഉണ്ടാക്കുന്ന വൈകാരിക മാനസിക സാമൂഹിക പ്രശ്നങ്ങളെ എത്ര കണ്ട് ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞുവെന്നത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഒരു വിഭാഗമാണ് സൈക്കോ ഓങ്കോളജി എന്നത്. രോഗനിർണയം മുതൽ പരിസമാപ്തി വരെ രോഗികളും ബന്ധുക്കളും അനുഭവിക്കുന്ന മാനസിക വ്യഥകളും ഉത്കണ്ഠയും നിരാശയും കുറ്റബോധവും പേടിയും നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയും അരക്ഷിതാവസ്ഥയും ആശയക്കുഴപ്പവും മാനസിക ആരോഗ്യമുള്ളവരിൽ പോലും കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. ഇതിനെ ഫലപ്രദമായി നേരിടുന്നത് തന്നെ രോഗസൗഖ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ക്യാൻസർ രോഗത്തിന്റെ ചികിത്സ നടത്തുന്നതിൽ എത്ര പേരിൽ ശരിയാം വണ്ണം ഈ തരത്തിലുള്ള മനോരോഗ വിദഗ്ധരുടെ സേവനം ലഭിച്ചുവെന്ന് നാം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. വഴിപാട് പോലെ നടത്തുന്ന ചില കൗൺസിലിംഗ് കൊണ്ട് തീരുന്ന ഒരു പ്രതിസന്ധിയാണോ ഇത്? ഒരുവന്റെ സാമ്പത്തികവും സാമൂഹികവുമായ അടിസ്ഥാനത്തിന് ഏൽക്കുന്ന വലിയൊരു ആഘാതമാണിത്. ക്യാൻസർ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സാമാന്യമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. രോഗിയുടെയും പരിചരിക്കുന്നവരുടെയും പ്രായമാണ് ആദ്യത്തെ ഘടകം. പ്രായം കൂടിയവരിലും കുട്ടികളിലും ഈ രോഗം വരുത്തുന്ന പ്രതിസന്ധി വ്യത്യസ്തമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പ്രായത്തിനനുസൃതമായ ഇടപെടലുകൾ ഈ മേഖലയിൽ ആവശ്യമാണ്. അടുത്തത് സാമൂഹ്യമായ പിന്തുണ. കെട്ടുറപ്പുള്ള സമൂഹം എന്ന നിലയിൽ ഒരു പരിധിവരെ രോഗികൾക്കും ബന്ധുക്കൾക്കും മികച്ച പിന്തുണ ലഭിക്കാവുന്ന ഒന്നാണ് ക്യാൻസർ. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന് ഇതിന്റെ പ്രയോജനം ലഭിക്കത്തക്കവണ്ണം നാം പരിശ്രമിക്കുക തന്നെ വേണം. 3. സാമ്പത്തിക പിന്തുണ. ക്യാൻസർ രോഗികൾ ആഗോളമായി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പരാധീനത തന്നെയാണ്. അതുകൊണ്ട് നാം കരുതലോടെ ഇരിക്കുക തന്നെ വേണം. ഒരു കുടുംബത്തിലെ സാമ്പത്തിക സ്രോതസ്സായ ആളിനാണ് രോഗമെങ്കിൽ അതുമൂലമുള്ള പ്രതിസന്ധിയും ഊഹിക്കാവുന്നതേയുള്ളൂ. 4. മറ്റ് ശാരീരിക രോഗങ്ങൾ. ക്യാൻസർ രോഗത്തിന്റെ നിർണയത്തിന് മുൻപ് തന്നെ മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിൽ ക്യാൻസർ ചികിത്സയുടെ ഫലപ്രാപ്തിയെ ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരക്കാരെ പ്രത്യേകം പരിഗണിച്ച് വേണ്ട ഇടപെടൽ നടത്തേണ്ടതുണ്ട്. 5. ഡിസബിലിറ്റി അഥവാ പരിമിതികൾ. ഇതൊരുവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ബാധ്യതയാകുന്ന ഒന്നാണ്. ക്യാൻസർ മൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പലതും നിലനിൽക്കുന്നതാകയാൽ പിന്നീട് അവർക്ക് മുൻപെന്നവണ്ണം ജോലി ചെയ്യുവാനോ സ്വന്തം കാര്യങ്ങൾ നോക്കുവാനോ പോലും പറ്റാതെയാകുന്നത് മാനസിക സംഘർഷം കൂടുന്നതിന് കാരണമാകും. അടുത്തത് ചികിത്സയുടെ സൈഡ് എഫക്റ്റുകൾ. കീമോതെറപ്പിയുടെയും റേഡിയോതെറപ്പിയുടെയും മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഒരുവന്റെ മാനസിക നിലയെ സാരമായി ബാധിച്ചേക്കാം. മിക്ക ക്യാൻസർ രോഗികളെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വേദന എന്നത്. നിരന്തരമായി ഉണ്ടാകുന്ന വേദന ഒരാളിൽ ഉണ്ടാക്കുന്ന സംഘർഷം എത്രയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുട്ടികളിലും പ്രായമായവരിലും ക്യാൻസർ മൂലമുള്ള ബൗദ്ധിക തലത്തിലെ വൈകല്യങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കും. എങ്കിലും പ്രായമായവരിൽ ഇത് സ്വയം പര്യാപ്തത ഇല്ലാതെയാക്കുമെന്ന് മനസ്സിലാക്കാം. രോഗപരിണാമത്തിലുള്ള അനിശ്ചിതത്വവും വീണ്ടും വരുമോ എന്ന ഭയവും ശാരീരിക ആരോഗ്യക്കുറവ് മൂലമുള്ള സമ്മർദ്ദവും എല്ലാം ക്യാൻസർ രോഗിയുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. വിഷാദ രോഗം, ഉത്കണ്ഠാരോഗം, മറ്റ് മൂഡ് ഡിസോർഡേഴ്സ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ മുതലായവ ലോലഹൃദയമുള്ള രോഗികളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള മനോരോഗങ്ങളാണ്. ഇത്തരത്തിൽ നാനാവിധമായ മാനസിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്കായി സമഗ്രമായ ഒരു മാനസികാരോഗ്യ പരിരക്ഷ ഒരുക്കേണ്ടത് ഇതിന്റെ ഒരു ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.